ഒടുവിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിനും ആ വഴിക്ക് തന്നെ വരേണ്ടി വരുന്നു കാരണം ഇതൊരു ജനകീയ പ്രശ്നമാണെന്നുള്ള തിരിച്ചറിവ് രണ്ട് ദിവസം വൈകിട്ടാണെങ്കിലും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെക്കുക തന്നെയാണ് സഭാഷ് ചെന്നിത്തല എന്ന് ഏറെ നാളുകൾക്ക് ശേഷം പറയാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം കേരളം ഈ കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ കേരളത്തിൽ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട് എന്നുള്ള ബോധ്യം അതുണ്ടായത് സന്തോഷകരമായ കാര്യമാണ് വാക്സിൻ ചലഞ്ചിൽ അടക്കം എല്ലാവരും ഒരു മനസ്സോടെ പങ്കെടുക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്യുമ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷം ഈ നാടിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്നു എന്നതിൻ്റെ സന്തോഷമുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റൊക്കെ കിട്ടി അധികാരത്തിൽ വരും എന്നുള്ള ആ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണോ രമേശ് ചെന്നിത്തല ഈ വാക്സിൻ ചലഞ്ചിൽ പങ്കെടുക്കണം എന്ന് യു ഡി എഫുകാരോട് പറയുന്നതെന്നറിയില്ല അങ്ങനെയാണെങ്കിൽ പോലും ഒരു 10 ദിവസത്തേക്കെങ്കിൽ 10 ദിവസത്തേക്ക് കേരളത്തിൻ്റെ പൊതുവികാരത്തോടൊപ്പം നിൽക്കാൻ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കും മുന്നണിക്കും സാധിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യു ഡി എഫുകാർ കേരളത്തിലെ ജനം സ്വയമേവ ഏറ്റെടുത്ത വാക്സിൻ ചലഞ്ച് പോലുള്ള ഒരു സംരംഭത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് 2 ദിവസം വൈകിട്ടാണെങ്കിലും പ്രതിപക്ഷ നേതാവ് മറുപടി പറയുമ്പോൾ അതിൽ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിൽപരം സന്തോഷമുള്ള ഒരു കാര്യമില്ല ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതും അക്കാര്യം തന്നെയായിരുന്നു ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ അഭിമാനം തോന്നുന്ന നിമിഷമുണ്ട് സ്വയമേവ ജനം ഒരു ഭരണകൂടത്തിന് വേണ്ടി ആ ഭരണകൂടത്തെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്ന ആ ജനതയെ പുച്ഛിച്ചു തള്ളാൻ ശ്രമിക്കുന്ന ഏകാധിപതിയായ ഒരു ഭരണാധികാരിയോട് വെല്ലുവിളി ഉയർത്തുക എന്നുള്ളത് ആ വെല്ലുവിളി ജനകീയ വെല്ലുവിളിയാണ് എന്നുള്ള തിരിച്ചറിവിൽ അതിനൊപ്പം നിൽക്കാൻ തയ്യാറായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിണറായി വിജയനെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയും ഇവിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നീ രണ്ട് വ്യക്തികളല്ല ഈ കഴിഞ്ഞ കാലം അത്രയും എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനങ്ങളോ ഒരു പ്രതിപക്ഷത്തിൻ്റെ ശരിയായ നിലവാരത്തിലുള്ളവയായിരുന്നില്ല എന്ന് കരുതുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സർവേകളിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ പരിഗണിക്കുന്ന നേതാവ് ആയി ഉമ്മൻചാണ്ടി ഉയർന്നിരുന്നത് ഒരു വാർത്താ സമ്മേളനവും ഉമ്മൻചാണ്ടി നടത്തിയില്ല ഉമ്മൻചാണ്ടി ക്രിയാത്മക വിമർശനങ്ങൾ ചില ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ രമേശ് ചെന്നിത്തലയെ പോലെ നാഴികയ്ക്ക് 40 വട്ടം രാവിലെ സുരേന്ദ്രൻ ഏറ്റുപറയുന്നത് ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല ഏറ്റുപറഞ്ഞുകൊണ്ടേ ഇരുന്നില്ല ആ സുരേന്ദ്രനും കീഴെയാണ് 5ാമതോ 6ാമതോ ഒക്കെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാ സർവേകളിലും ജനകീയ പിന്തുണ ലഭിച്ചത് അങ്ങനെ ഒരവസ്ഥയിലേക്ക് താന്നുപോയത് കൊണ്ടാണ് അത് പറഞ്ഞത് ഏറെ നാളുകൾക്ക് ശേഷം രമേശ് ചെന്നിത്തലയുടെ ആത്മാർത്ഥതയുള്ള ഒരു വാർത്താ സമ്മേളനം കണ്ടു അതിൻ്റെ സന്തോഷവുമുണ്ട്